ഗംഭീറും ധോണിയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ലെന്ന് നമുക്കറിയാം. ധോണിയെ ചൊറിയാൻ കിട്ടുന്ന ഒരവസരം പോലും ഗംഭീർ പാഴാക്കാറില്ല. ഇന്ന് കൊൽക്കത്തയും CSK-യുമാണ് നേർക്ക് നേരെ വന്നത്. ഈ മാച്ചിൽ കൊൽക്കത്ത തോറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കളി തോറ്റ ശേഷം ഗംഭീർ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK കഴിഞ്ഞ 2 കളി തോറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ മാച്ചിൽ മികച്ച വിജയമാണ് CSK നേടിയത്. ഇന്ന് കൊൽക്കത്ത കളി തോറ്റ ശേഷം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കൊൽക്കത്ത മികച്ച ടീമാണ്, അവരിന്നത്തെ മാച്ച് ജയിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഞാനാണ് അവരുടെ കോച്ച്, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊൽക്കത്ത അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും CSK ടീമിന് 2 ക്യാപ്റ്റന്മാരെ അനുവദിക്കാൻ സാധിക്കില്ല. ഋതുരാജാണ് ക്യാപ്റ്റനെങ്കിൽ അവൻ കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ട് ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുക്കണം? ഇത് ശരിയായ നടപടിയല്ലെന്നും ഗംഭീർ വ്യക്തമാക്കി. ഗംഭീർ ഇപ്പോൾ ധോണിക്കെതിരെയാണ്. CSK ക്യാപ്റ്റൻ ഋതുരാജാണ്, പക്ഷേ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ധോണിയാണ്. അത് ഗംഭീറിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ധോണി കാര്യങ്ങൾ ചെയ്താൽ കളി CSK ജയിക്കുമെന്ന് ഗംഭീറിനെ വ്യക്തമായി അറിയാം. ധോണിയുടെ തന്ത്രങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ള ആളാണ് ഗംഭീർ. ധോണിക്ക് കീഴിൽ ഗംഭീർ പലവട്ടം കളിച്ചിട്ടുമുണ്ട്. ഇന്ന് CSK ടീമിനെ മലർത്തിയെടുക്കാനായിരുന്നു കൊൽക്കത്തയുടെ പദ്ധതി. എന്നാൽ ധോണി ആ പ്ലാനുകൾ തല്ലി തകർത്തു. ധോണി വേറൊരു രീതിയിലാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. അവസാന CSK കളി ജയിച്ചു. ഗംഭീറിന് ഇതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കൊൽക്കത്ത കളി തോറ്റതിൽ ഗംഭീർ നിരാശനാണ്. റസലും റിങ്കു സിംഗും സുനിൽ നരീനുമെല്ലാം മോശം കളിയാണ് കാഴ്ചവെച്ചത്. ജഡേജയുടെ ബൌളിംഗിന് മുന്നിൽ കൊൽക്കത്ത തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.